മുറിയപ്പെടാനും മുറിയാനും വിളിക്കപ്പെട്ട വിളിയാണ് പൗരോഹിത്യം. ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ മനുഷ്യഹൃദയങ്ങളിൽ വിതയ്ക്കാനും സങ്കടങ്ങളുടെ കടൽ തീരത്ത് നെടുവീർപ്പിടുന്ന മനുഷ്യരുടെ കണ്ണീർക്കണങ്ങൾ പ്രാർത്ഥനയുടെ നിറവുള്ള ബലിയർപ്പണങ്ങളായി സ്വർഗത്തിലേക്ക് ഉയർത്താനും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. നിത്യപുരോഹിതനായ ഈശോ ബലിയർപ്പകനും ബലിവസ്തുവുമാണ്. ബലിയർപ്പിക്കുന്ന പുരോഹിതൻ ജീവിതയാത്രയിൽ രോഗപീഠകളുടെയും യാതനകളുടെയും ആത്മസംഘർഷങ്ങളുടെയും നൊമ്പരങ്ങളിൽ ബലിവസ്തുവായി മാറ്റപ്പെടുന്നുണ്ട്. സഹനങ്ങൾ നിറഞ്ഞ ജീവിതങ്ങളെ സുകൃതങ്ങളുടെ പൂങ്കാവനമാക്കുന്ന സുകൃത സരണിയാണ് പൗരോഹിത്യം. എല്ലു തുളയ്ക്കുന്ന വേദനകളുടെ വേളകളിൽ ചമ്മട്ടിയടിയേറ്റ യേശുനാഥനെ ഓർത്ത് തളർന്ന മേനിയാൽ തളരാത്ത തീക്ഷ്ണതയാൽ ഉരുവിടുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾക്ക് ഈശോയുടെ കാൽവരി ബലിയുടെ സുഗന്ധമാണ്. അപ്പമാകാൻ പൊടിയുന്ന ഗോതമ്പ് പോലെ, വീഞ്ഞാകാൻ മുന്തിരിച്ചക്കിലുടയെന്ന മുന്തിരി പോലെ, ബലിവസ്തുവാകാൻ ഓരോ പുരോഹിതനും നടത്തുന്ന ഈ തീർത്ഥയാത്ര ദൈവകൃപയുടെ നീർച്ചാലാണ്. ബലിജീവിതത്തിൻ്റെ സഹന വഴികളിൽ നിന്ന് ദൈവകൃപയുടെ ഉദ്യാനം മെനയുന്ന തമ്പുരാനെ, അങ്ങേക്ക് അനവരതം നന്ദി. ഹൃദയ സ്പന്ദനങ്ങൾ ഞാനറിയട്ടെ, കൃപയേ കണേ, ബലമേ കണേ.